ഈ കുറിപ്പ് വരേക്കും നാഷണൽ വടക്ക് അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ് കഴിഞ്ഞ് പോയി കുറിപ്പ് വരേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു യാത്രയില്ലേ നരിക്കുനിന്ന് ഇവിടം വരെ അത് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഒരു ഇപ്പോഴും ഭയങ്കര സ്ട്രഗിളാണ്. ഇപ്പോഴും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സിനിമ കഴിയുമ്പോഴും അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. വളരെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു യാത്രയൊന്നും അല്ല. വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലൂടെയും തന്നെയാണ് ഇവിടെ വരേക്ക് എത്തിയത്. പക്ഷേ സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ നരിക്കുനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് സിനിമ എന്ന് പറയുന്ന ഒന്നുമില്ല. സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒരറിയാവുന്ന ഒരു മനുഷ്യനില്ല. പിന്നെ അവിടെ ആ സമയത്ത് മൂന്ന് തരത്തിലുള്ള നൃത്തനൃത്യങ്ങളെ ഉള്ളൂ. സിംഗിൾ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, കപ്പിൾ ഡാൻസ്, ബ്രേക്ക് ഡാൻസ്, നാലെണ്ണം കേട്ടോ, നാല് ഇതേ ഉള്ളൂ. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി അല്ലെങ്കിൽ ഓട്ടത്തുള്ളി, അങ്ങനത്തെ ഇതൊന്നും അവിടെ ആരും പഠിപ്പിക്കാനില്ല. നമ്മൾ കോഴിക്കോടേക്ക് ടൗണിലേക്ക് പോയിട്ട് വേണതാക്കാൻ. പക്ഷേ ആൾക്കാർ കേൾക്കുമ്പോൾ വിചാരിക്കും നരിക്കുനി ഒരു മറ്റെന്താണ് വെള്ളകീറി, കിഴക്ക് വെള്ളകീറി എന്നൊക്കെ പറഞ്ഞ പോലുള്ള ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ. നന്ദുചേട്ടനൊക്കെ പറയും ഓന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കോഴിക്കോട് പിന്നെ ഒരു വള്ളി പിടിച്ചിട്ടാണ് നരിക്കുനിക്ക് പോകാന്ന്. പക്ഷെ അങ്ങനത്തെ ഒരു സ്ഥലമൊന്നുമല്ല. ബസ് സ്റ്റാൻഡൊക്കെ ഉള്ള വലിയൊരു സ്ഥലമൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാൽ കൂടി അത് കോഴിക്കോട് നിന്ന് ഒരു ഉള്ളിലുള്ള ഒരു ഒരു ഗ്രാമം ഒക്കെയാണ്. അപ്പം അവിടെ നിന്ന് ഒരു സിനിമ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഒരു അന്നൊക്കെ സിനിമാ നടി ആവണം. എൻ്റെ ഓട്ടോഗ്രാഫിലൊക്കെ പലരും എഴുതിയിട്ടുണ്ട് സിനിമാ നടിയായി നിന്നെ ഞങ്ങൾ ടി വിയിൽ കാണട്ടെ, സൂര്യ ടി വിയിൽ എന്നൊക്കെ പറഞ്ഞു. അന്ന് സൂര്യ ടി വി ഏഷ്യാനെറ്റിലൊക്കെ സിനിമ പുതിയ പുതിയ സിനിമയൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെയുള്ളത് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് ഓട്ടോഗ്രാഫൊക്കെ എഴുതി തന്നിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് ഇവിടെ എത്തുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ മലയാള പാഠത്തിലൊക്കെ ഉണ്ടാവില്ലേ സംഗീത നാടക അക്കാദമി അവാർഡ്, അതൊക്കെ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. അതൊന്നും കിട്ടുന്നു, അതെന്താന്നുള്ളതൊന്നും നമുക്കൊന്നും അറിയാത്തൊരു സംഭവമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്വപ്നം വെച്ചിട്ടങ്ങ് പോന്നതാ. അപ്പം ഞങ്ങളുടെ നാട്ടിലൊരു പരിണാമം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെലിഫിലിം പിടിക്കുന്നു. അപ്പോഴത്തേക്ക് നാട്ടുകാരൊക്കെ ഓടി ആ നാട്ടിൽ നിന്ന് ഒരു കുട്ടി വേണം അഭിനയിക്കാൻ. അങ്ങനെ എന്നെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ അമ്മാവൻ അവിടെ ഒരു ടൈലർ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് വേറൊരു ഒരു ഏട്ടൻ വന്നിട്ട് പറയും, രാമൻകുട്ടിയെ എൻ്റെ മരുമോളെയാണല്ലോ ടെലിഫിലിമിലേക്ക് എടുത്തത് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മാവന് ഭയങ്കര അഭിമാനമാവുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ അഭിനയിക്കുക. ഞാൻ അവിടെ ചെറിയൊരു സ്റ്റെപ്പാണ്. എന്നാൽ കൂടി അഭിനയിക്കാൻ പോകുമ്പോൾ എൻ്റെ വീട്ടിനടുത്തുള്ള ചേച്ചിമാരൊക്കെ എൻ്റെ അഭിനയം കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നു. അങ്ങനെയൊക്കെ അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. മുസ്തഫ കമാൽ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ചേട്ടനാണ് തുടങ്ങുന്നത്. അപ്പോഴും നമ്മളെ മനസ്സിൽ ചിലപ്പോൾ സിനിമയിലേക്കൊക്കെ കയറിയാലോ എന്നൊക്കെ ഉണ്ട്. പക്ഷേ ആ സീരിയൽ വന്ന് ആ ടെലിഫിലിം ഇറങ്ങിയതൊന്നുമില്ല. അപ്പം എൻ്റെ പപ്പ കുറേ കാലം അതിനുവേണ്ടി കാത്തുന്നു. അപ്പോൾ സൂര്യ ടി വിയിൽ അങ്ങനെ ഒരു പരിണാമം എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു സീരിയൽ വന്നിട്ട് അത് എപ്പിസോഡ് തീരുന്നവരെയേ എന്നെ നോക്കിയിരുന്നു. പക്ഷേ ഞാനില്ല, അത് ഇറങ്ങിയില്ല. പിന്നെ സിനിമയൊന്നും നമുക്ക് കിട്ടൂലല്ലോ. എവിടുന്ന് ആരോടാ പറയുക? രഞ്ജിത്ത് സാറൊക്കെ അവിടെ ഉണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തിനൊന്നും നമുക്ക് കാണാനും ഇതൊന്നും ഉള്ളവരൊന്നുമില്ല. അങ്ങനെ പിന്നെ ഞാൻ കാലടിയിലേക്ക് വെച്ച് പിടിച്ചു. അതെൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കള്ളുഷാപ്പുണ്ട്. എ സി ആണ് കേട്ടോ, നോട്ട് ദ പോയിന്റ്. രണ്ട് നിലയുള്ളതാണ്, പഴയ ടൈപ്പൊന്നും അല്ല. അതിൻ്റെ മുന്നിൽ കൂടെ ഞാനിങ്ങനെ പോകുമ്പോൾ ഞാൻ ഈ എല്ലാം ഇങ്ങനെ പെറുക്കിയെടുത്ത് വായിച്ചൊക്കെ നോക്കുക. നമുക്ക് ചിലപ്പോൾ കിട്ടും. അപ്പോൾ ഒരു പത്രം, ഏതോ കള്ളു കുടിച്ച് പോയ ഒരു ചേട്ടൻ എൻ്റെ ഭാവിക്ക് വേണ്ടി ഉപേക്ഷിച്ച ഒരു പത്രം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയപ്പോൾ കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ ഭരതനാട്യത്തിനൊരു എന്ന് പറഞ്ഞു. അപ്പം ഇത് ലഡു പൊട്ടി. കാരണം നമ്മൾ കലാമണ്ഡലത്തിൽ പോകുന്നത് എനിക്കറിയാം, പക്ഷെ അത് എട്ടാം ക്ലാസ്സിൽ പോകണം. അപ്പം അതുകൊണ്ട് എട്ട് കഴിഞ്ഞു അപ്പോഴേക്കും. ആ എട്ട് കഴിഞ്ഞ്, പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഉള്ളതാണിത്. അപ്പം ഞാൻ ആ എട്ട് വരെ ഉള്ളത് വേറെ നമ്മുടെ ക്ലബ്ബ് പിന്നീട് പോവാം, വീണ്ടും കോട്ടയ്ക്ക് പോയിക്കോളാം. അപ്പം അങ്ങനെയാണ് കാലടിയിലേക്ക് വെച്ച് പിടിക്കുന്നത്. കാലടി പോയപ്പോഴാണ് ഞാൻ ബി എ ഭരതനാട്യം ചേർന്നു. അങ്ങനെ ഓപ്ഷനായിട്ട് ഞാൻ നാടകം സെലക്ട് ചെയ്തത്. അപ്പം നാടകമാണെന്നൊന്നും അറിയില്ല, അത് തിയേറ്റർ എന്നുള്ള ഒരു ഇതിലാണുള്ളത്. തിയേറ്ററിൽ അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞ ചിലപ്പം സിനിമ തിയേറ്ററോ ഓപ്പറേഷൻ തിയേറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നേരിട്ട് കൊടുക്കുന്നതെന്ന് ഞാനത് ടിക്ക് ചെയ്തിട്ടതാണ്. അപ്പോഴാണ് ഞാൻ സ്റ്റാൻസ്ലോവിസ്കി, മേയർ ഹോൾഡ്, ബ്രത്ത് എന്നൊക്കെ പറഞ്ഞത് ആരാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഞാൻ അവിടുന്ന് പിന്നെ അമൃത ടി വി ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോ, അതിൽ അവിടെ അവരെന്നെ തോൽപ്പിച്ചു, ഒന്നാം സമ്മാനത്തൊന്ന് തോൽപ്പിച്ചു. പക്ഷെ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിട്ട്, ടേണിങ് പോയിന്റ് എന്ന് പറയാം. അവിടെ നിന്നാണ് എനിക്ക് തോന്നിയത് ഡാൻസിനേക്കാൾ എനിക്ക് കുറച്ചും കൂടിയും സന്തോഷം തരുന്നതും എനിക്ക് കുറച്ചും കൂടിയും ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് അഭിനയമാണ് എന്നുള്ളത്. അങ്ങനെ ഞാൻ തിയേറ്റർ എം എ എടുത്തു. അങ്ങനെ അങ്ങനെ അതിനു വേണ്ടി തന്നെ പഠിച്ചു. പക്ഷെ അത് എവിടെ എത്തുന്നെന്ന് വിചാരിച്ചിട്ടുള്ള പഠനമായിരുന്നില്ല. പക്ഷെ ഇതാണ് എൻ്റെ വഴി എന്നുള്ളൊരു തോന്നല്. അപ്പം ഡാൻസ് മാറ്റിയപ്പോൾ എല്ലാവരും അമ്മയും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേതാകുമ്പോൾ നിനക്ക് കല്യാണം കഴിച്ച് മക്കളായാലും നാല് കുട്ടികളെ ഞായറാഴ്ച രാവിലെ ഒരു 12 മണി വരെയുള്ള ഒഴിവ് മതി, ക്ലാസ് എടുത്ത് ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നാടകം കൊണ്ട് എന്താ
അങ്ങനെ അതിനൊരു ചോദ്യം ഉത്തരമൊന്നുമില്ല. പക്ഷെ ആ സമയത്ത് തന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സിനിമകളൊക്കെ ഇങ്ങനെ ചെറിയ റോള്, ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റും അല്ല, എന്നാൽ പിന്നെ ഒരു ക്യാരക്ടർ റോളും അല്ലാത്ത നിൽക്കുന്നുണ്ടാവല്ലോ, ഡയലോഗ് പറയണം. അപ്പൊ മെയിൻ നടന്മാരുടെ കൂടെയൊക്കെ ആയിരിക്കും. എവിടെയാ ആ അമ്മച്ചി? ഇവിടെ ഇല്ല, അകത്താ, അങ്ങോട്ട് നോക്കിയാ കാണാം, ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പറയാനുള്ള ഒരു ആക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. രണ്ടു ദിവസമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ റിസപ്ഷനിസ്റ്റ് ആയി കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെയൊക്കെ അങ്ങനെയുള്ള റോളുകളൊക്കെ ചെയ്ത് അങ്ങനെ 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 പോയി. പിന്നെ എം എ കഴിഞ്ഞപ്പം കെ കെ രാജീവ് സാറിൻ്റെ ഒരു സീരിയല് കഥയിലെ രാജകുമാരി, അതെൻ്റെ വേറൊരു എം എ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയാണ് എം ഐ ടി മൂസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരിയലിലേക്ക് എത്തിയപ്പോഴാണ് സുരഭി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടി നാട്ടിലുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത്. അങ്ങനെ ഞാൻ നരിക്കുനിയൊക്കെ കൂട്ടിച്ചേർത്ത്, കളയറ്റിൽ വട്ടുള്ളിയൊക്കെ കൂട്ടിച്ചേർത്ത് അങ്ങനെ അങ്ങനെ പിന്നെ അതിലേക്ക് ഇങ്ങനെ സിനിമകളിലേക്ക് ഇതൊക്കെ വരുന്നത്. അപ്പൊ ഈ പറയുമ്പോ നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ഓരോ വില്യാണ്ട് അതികല്യാണ്ടാണ് സുരഭി ഇത് മുഴുവൻ പറഞ്ഞു തീർത്തത്. പക്ഷെ ഇത്രയും എന്തൊക്കെ ഇതിനകത്ത് കൂടെ കടന്നു പോയിണ്ടാവുന്നല്ലേ. ഇത് നമുക്ക് അവിടെ തുടരാം. അതിന് മുമ്പ് ചോദിക്കട്ടെ, ഈ എട്ടാം ക്ലാസ് വരേക്കും ഈ ഓട്ടോഗ്രാഫില് നടിയാവട്ടെ എന്ന് എഴുതി വെക്കാൻ കുട്ടികളെ പ്രേരിപ്പിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ? അവിടെയുള്ള സകലമാന ക്ലബുകളിലും ഞാനല്ലേ പ്രധാന നർത്തകി ആണല്ലേ. അവിടെ പാറപ്പുറം കലാവേദി അങ്ങനെ അങ്ങനെയുള്ള പിന്നെ കുറെ പാരൽ കോളേജുകൾ ഉണ്ടായിരുന്നു എന്റെ വീട്ടിന്റെ ചുറ്റുവട്ടത്ത്, പ്രഗതി, ജ്യോതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ പാരൽ കോളേജിലൊക്കെ കോളേജ് ഡേ ഉണ്ടാവുമ്പോ അവിടെ നിന്ന് പുറത്തുനിന്ന് ഒരു ഞങ്ങൾ പോയിട്ട് ചോദിക്കും, ഞാനൊരു ഡാൻസ് കളിക്കട്ടെ. അപ്പോൾ ഈ പ്രോഗ്രാമുകളുടെ ഇടയിലേക്ക് അടുത്തതായി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് പ്രശസ്ത നർത്തകി എന്ന് പറഞ്ഞിട്ട് ആ ഒരു അനൗൺസ്മെൻറ്റിലൊക്കെ വരുന്നത്. അങ്ങനെ അങ്ങനെ ഒരു നമ്മളൊരു സീഡ് കാസറ്റാണ്, ആ കാസറ്റിൽ എൻ്റെ പാട്ട് ഇതാണ്, മൂന്നാമത്തെ പാട്ടാണ്, അത് ചിലപ്പോൾ കുറച്ച് മുന്നോട്ടായി പോകും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. കുറച്ച് കയറിപ്പോ അപ്പോൾ തുടങ്ങുമ്പോൾ ഒരു പ്രശ്നമാവും, വീണ്ടും കർട്ടൻ ഇട്ട് വീണ്ടും, അങ്ങനെയൊക്കെയാണ് കളിക്കുന്നത്. അങ്ങനെ പോകുമായിരുന്നു. അപ്പൊക്കെ ഈ സിനിമാറ്റിക് ഇതൊക്കെയാണ്, ജുംബ ജുംബ മുക്കാല മുക്കാബില എന്നുള്ള പ്രഭുദേവ എന്ന് കാണണ്ട എന്നെ. അന്ന് എനിക്ക് പ്രഭുദേവയാണിത് ചെയ്തത് എന്ന് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ ജുംബെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ലാലേട്ടനാണെന്ന് ഇവരൊക്കെയാണുള്ളത് മനസ്സിലായത്. അത് അപ്പം എന്നെ പഠിപ്പിക്കുന്ന സിൽനത്ത എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു എൻ്റെ വീടിനടുത്തുള്ള ഒരു ഇത്താത്തയാണ് ഈ ഡാൻസ് ഒക്കെ എനിക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം അതിപ്പോൾ അതെങ്ങനെയൊക്കെ ആയിരിക്കും, കുറച്ചൊരു ഒപ്പന സ്റ്റൈലൊക്കെ ആയിരിക്കും, എന്നാൽ കൂടി ഞാൻ പോയിട്ട് ആ കളിക്കും. അങ്ങനെയൊക്കെ പിന്നെ എല്ലാ യൂത്ത് ഫെസ്റ്റിവലും എല്ലാ രാജ്യത്ത് ഞാൻ അങ്ങനെ അങ്ങനെയല്ല, എപ്പോഴും ഒരു ചളിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പോയി ചോദിക്കും, ഞാൻ കളിക്കട്ടെ എന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന സമ്മാനം സോപ്പ് പെട്ടി, അതുപോലെ അതൊക്കെ നമ്മുടെ വീടിനെ നരിക്കുനിയുള്ള ഓരോ ഷോപ്പുകാര് സ്പോൺസർ ചെയ്യുന്ന അതായിരിക്കും സോപ്പ് അത് ഇതൊക്കെ. അപ്പൊ വൈകുന്നേരം ഞാൻ ഒരു കൊട്ട പ്രോ അതെ, പിന്നെ അവിടുന്ന് ഓഡിയൻസ് പറയും സുരഭിയുടെ ഡാൻസ് ഒന്നുകൂടി. അപ്പൊ ഞാൻ വേറെ വെൽവെറ്റ വെൽവെറ്റ എന്നൊരു പാട്ടുണ്ട്, അത് അതെ, പിന്നെ ഗുണ്ടുമല്ലി എന്നൊക്കെയുള്ള ഒരു പാട്ടൊക്കെ ഉണ്ട്, അതൊക്കെ മറന്നുപോയി. അങ്ങനെ അതൊക്കെ ചെയ്യും, എല്ലാത്തിനും ഒരു സ്റ്റെപ്പൊക്കെ തന്നെ, തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് കളിക്കും. അപ്പൊ പിന്നെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലില് നിർബന്ധമാണ് എല്ലായിട്ടും. പിന്നെ സ്കൂൾ 8-9 ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഭരതനാട്യം ഒക്കെ പഠിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ ആലോചിക്കായിരുന്നു, ഇപ്പൊ ശ്രീശങ്കരയിൽ ആദ്യം പഠിച്ച ഭരതനാട്യമാണ്, ഇപ്പൊ അങ്ങനെ ഡാൻസ് അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നാറുണ്ട്, ഇടയ്ക്ക് കച്ചേരി ചെയ്യണം എന്നോ അല്ലെങ്കിൽ പെർഫോമൻസ് ചെയ്യണം എന്നൊക്കെ. അതവിടെ വിട്ടു, അത് അതവിടെ വിട്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ സമയത്തൊക്കെ ഇപ്പൊ അമൃത ടിവിയുടെ പ്രോഗ്രാം വന്ന സമയത്ത് ഒരു 1.5 വർഷത്തോളം ഈ പ്രോഗ്രാമിനൊക്കെ പോകും. അപ്പൊ ഈ പരീക്ഷേൻ്റെ തലേന്നാണ് ഞാൻ ഈ ഐറ്റം ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഒരു ചക്ക കുഴഞ്ഞ രീതിയിലായിരിക്കും. അപ്പോൾ അതിൻ്റെ എൻ്റെ ട്രിക്കുകൾ വെച്ചിട്ട് ഞാൻ ആ പാട്ടിൻ്റെ വരികളും അതിൻ്റെ അർത്ഥങ്ങളും വെച്ച് ഒന്ന് ഇത് ചെയ്യും. പിന്നെ അവിടെ പോയിട്ടതാകുമ്പോൾ ടീച്ചറുടെ കാല് തൊടുമ്പോൾ, ടീച്ചറെ നോക്കിക്കോട്ടണേ എന്ന് പറഞ്ഞിട്ട്, അപ്പം അവിടെ എത്തുമ്പോൾ അവർക്ക് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും നമ്മുടെ കുട്ടിയാണെന്നുള്ള ഒരു ഇതിൽ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്നതൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ വയലിൻ്റെ സാറാണെങ്കിലും സാറേ 3-4 പ്രാവശ്യം ഉണ്ട്, അപ്പോഴൊക്കെ ഞാൻ ഇതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി എത്തുള്ളൂ. പിന്നെ ഞാൻ ദൃഢതും പിന്നെ ഇത് ഈ കളി കൊണ്ട് ഇവർ ഇവിടെ എന്താ ഞാൻ തട്ടുന്നുള്ളത് മറന്നു പോകും. പെട്ടെന്ന് ഞാൻ ശ്രദ്ധയൊക്കെ കൂടെ മാറ്റി കളിക്കും. മുഖം കൊണ്ട് ഞാൻ അവരെ കയ്യിൽ എന്ത് വീഴുന്നു എന്നുള്ളതൊന്നും കാണിക്കില്ല, ഏതൊക്കെയെങ്കിലൊക്കെ ആയിരിക്കും ഉണ്ടാവും. അപ്പം അതേപോലെ തന്നെ ഇത് ചെയ്യുന്ന സമയത്താണെന്ന് ഇപ്പോൾ എന്തെങ്കിലും ഇതൊക്കെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒരു ഇതൊക്കെ ഒരു ചന്ദനം അരയ്ക്കുന്നതാണെന്ന് വിചാരിക്കൂ. അപ്പം ഇങ്ങനെ തന്ന സമയത്ത് പെട്ടെന്ന് അത് വീണുപോയി, അതെടുത്തങ്ങോട്ടിടും, അതൊന്നും ഉണ്ടാവില്ല.
അതൊക്കെ നമ്മളുടെ ഒരു ഇംപ്രൊവൈസേഷന്റെ ഭാഗമായിട്ടത്. അപ്പൊ ടീച്ചർ തന്നെ ചിരിച്ചു, ഇവിടെ എന്തീ കാണിക്കുന്നത്. പിന്നെ ഞാൻ ഡ്രസ്സ് ഇതാക്കി ഇങ്ങോട്ട് കൂട്ടും, അപ്പോൾ വേറെ ആരെങ്കിലും ഒരാളുണ്ട് എന്നൊക്കെ ഉള്ള ഭാവത്തിലൊക്കെ ഞാൻ ചെയ്യും. അപ്പം വരുന്നവർക്ക് അറിയില്ലല്ലോ ഞങ്ങൾ എന്താണ് പഠിപ്പിച്ചതെന്ന്, പല സ്ഥലങ്ങളിൽ നിന്നാണല്ലോ വരാം. അപ്പൊ പിന്നെ ചിലത് ചോദിക്കുന്ന സമയത്ത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഞാൻ പറയും, അറിയില്ല ടീച്ചർ, ഇല്ല ടീച്ചർ നിന്ന് ഞാൻ അവിടെ ഒരു പ്രത്യേക തരം അഭിനയം കാഴ്ചവെച്ച് വിനയം കാഴ്ചവെച്ച് ഞാൻ തിരിച്ചു പോരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്തോ അവരുടെ ഒരു കനിവ് കൊണ്ടൊക്കെ എനിക്ക് ചിലപ്പോൾ മാർക്ക് കൂടും. കണ്ടു അവള് ക്ലാസ്സിൽ പോലും വന്നിട്ടില്ല, 10-38 മാർക്ക് മേടിച്ച് പോകുന്ന കണ്ടില്ലെന്ന് പറയും. അത് ഞാൻ നന്നായിട്ട് ഒരുങ്ങിയൊക്കെ പോയി, ഇതിനൊക്കെ മാർക്കുണ്ട്. അപ്പം എക്സ്ട്രാ ഉള്ളതിനൊക്കെ ഞാൻ നമ്മളുടെ ആകാര സുഷുമയൊക്കെ ഉണ്ടാവല്ലോ, അതിനൊക്കെ മാർക്ക് മേടിച്ചിട്ട് പോവും. ഞാൻ ചോദിക്കണം, ഇപ്പം സുരഭിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നറിയില്ല, നമുക്ക് അക്കാഡമിക് ആയിട്ട് ആക്ടിങ് പഠിച്ചിട്ടുള്ള ആളുകൾ ഒരുപാടൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഇൻഡസ്ട്രിയിൽ. എല്ലാം ഒരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും. ഇങ്ങനെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടും ഇതിൻ്റെ ഇപ്പം ഈ പറഞ്ഞമാതിരി ഇതിൻ്റെ എല്ലാ തിയറിയും ഒക്കെ അറിയുന്ന ആളാണ്, അപ്പം ആ വേണ്ട രീതിയിലുള്ളൊരു കൺസിഡറേഷൻ അല്ല, അല്ലെങ്കിൽ ഇങ്ങനെ അല്ല ഇവിടുത്തെ സത്യത്തിൽ ഈ ആക്ടിങ്ങിനേക്ക് തിരഞ്ഞെടുപ്പ് വേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട്? തീർച്ചയായിട്ടും അത് ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു, ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, നമ്മളൊരു ലൊക്കേഷനിലേക്ക് ചില ആളുകൾ വരുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ നിറയെ ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടാവും നടനാവണം. നമ്മളൊരു ഒരു റോള് കിട്ടുമ്പോഴത്തേക്ക് അവർ നടനായി എന്ന് വിചാരിച്ചിട്ടാണ് ആ ഫസ്റ്റ് സീൻ അഭിനയിക്കാൻ വേണ്ടി വരുന്നത്. അവരെ നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ ഒരു 5000-ത്തിൻ്റെ മുകളിലുള്ള ഒരു ജീൻസ് ഉണ്ടാവും, ഒരു 10,000-30,000 രൂപയുടെ ഷർട്ട് ഉണ്ടാവും, ഒരു 10-25,000 രൂപയുടെ വാച്ച് ഉണ്ടാവും, 1.5 ലക്ഷത്തിൻ്റെ 2 മൊബൈൽ കയ്യിലുണ്ടാവും, പിന്നെ കൂളിംഗ് ഗ്ലാസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ മൊത്തത്തിൽ നോക്കുമ്പോൾ 5 ലക്ഷം ഇപ്പോൾ അവരെ വിറ്റാൽ കിട്ടും എന്നുള്ള ഒരു അവസ്ഥയിൽ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇവർ ടാലൻറ്റിനെ മിനുക്ക്, അല്ലെങ്കിൽ അവരുടെ ടാലൻ്റ്, അവരെന്താണ് അഭിനയിക്കാൻ വരുന്നതിന് എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ 1-2 ടിക്ടോക്ക് സാധനങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യും, പിന്നെ നമ്മൾ പണ്ട് മുതലേ സിനിമ കാണുന്നതാണല്ലോ, സിനിമ എന്നാൽ ജസ്റ്റ് റിയാക്ഷൻ അങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അതിനെപ്പറ്റിയൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കും. ഇത് കൃത്യമായിട്ടിപ്പം എന്നെ ഞങ്ങൾ പഠിച്ചു വരുമ്പോൾ ഇപ്പം കാലടിയിലുള്ള അധ്യാപകൻ വിനോദമാഷും ഗോപമാഷും ഇവരൊക്കെ പറയുന്ന പോലെ തന്നെ, അതുപോലെ MGJ ജ്യോതിഷേട്ടനൊക്കെ പറയുന്ന ഒരു, നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇതെല്ലാ കാര്യവും പോലെ പാട്ട് പഠിക്കുന്ന പോലെ. പാട്ട് ഇപ്പോൾ ഒരു പാട്ട് നമുക്ക് പാടാൻ പറ്റും അല്ലേ, നമുക്ക് കുറച്ചൊരു ജെനുവിൻ ടാലൻ്റ് ഒരു പാട്ട് പാടാം, അല്ലെങ്കിൽ കുറേയൊക്കെ ഒന്ന് പാടി നിൽക്കാൻ പറ്റും. പക്ഷെ നമ്മളുടേതായിട്ടുള്ള ഒരു ശൈലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഒരുപാട് വെള്ളിയാഴ്ചകൾ കടന്നു പോകണം എന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഇത് പഠിക്കണം. ശാസ്ത്രീയമായിട്ട് തന്നെ അത് പഠിച്ച് തന്നെ ആവണം. മിനിമം ഒരു ബേസിക്കായിട്ട് ഇതെന്താണ് പരിപാടി, അഭിനയം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടും അതാണ്. അതല്ലെങ്കിൽ ഞാനും വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ നാടകവും ഇതും അതൊക്കെ ഒക്കെ പഠിച്ചത് കൊണ്ട് തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്, ഒരു ഫുൾ ലെങ്ത്ത് ചെയ്തിട്ടുള്ള സിനിമയാണ് മിന്നാമിനുങ്ങ് എന്ന് പറഞ്ഞൊരു സിനിമ. അത്ര മികച്ച ഭയങ്കര അഭിനയം എന്നുള്ളതൊന്നും അല്ലെങ്കിൽ കൂടി എന്നെ ഒട്ടും ഒന്നും അറിയാത്ത ആളുകൾക്ക് ഇതൊരു നല്ല നടിക്ക് അവാർഡ് കൊടുക്കാൻ പറ്റുന്ന ഒരു ദേശീയ തലത്തിലാണ് അത്. അത് കൊടുക്കാൻ ഇന്റർവ്യൂ സുരഭി തന്നെ പറഞ്ഞു, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ആളുകളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ്. അപ്പൊ അങ്ങനെ തെരഞ്ഞെടുക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് വിശ്വസിക്കുന്നത് അത് പഠിച്ചതിന്റെ ഒരു ഗുണം തന്നെയാണ്. അത് ആ സ്പാർക്ക് അവർക്ക് അവിടെ എവിടെയൊക്കെയോ അഭിനയത്തിൽ എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടാവും, അല്ലാതെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പഠിച്ചവർക്ക് എന്നെ അവാർഡ് കിട്ടും എന്നുള്ളതല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പോൾ ബാക്കിയുള്ള ആളുകൾ ഒരു സിനിമയിൽ മൊത്തം അഭിനയിക്കുന്ന സീൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ 60-70 സീൻ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ അതുവരെയുള്ള സിനിമയിൽ അത്രയും സീൻ അഭിനയിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് അത് തീർച്ചയായിട്ടും പഠിക്കണം, കൃത്യമായ രീതിയിൽ തന്നെ പഠിക്കണം. ഒരു ടെക്നിക്ക് ഒന്നും അല്ല ഇതൊരു, നമ്മുടെ അകത്ത് നിന്നിട്ട് തീർച്ചയായിട്ടും വേണം. ഇത് പഠിച്ച് പഠിച്ചുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യവും കൂടിയാണ്. ആടി ആടിയ ആട്ടം വരും, പാടി പാടിയ പാട്ട് വരും എന്ന് പറഞ്ഞ പോലെ നമുക്ക് അതിൽ തന്നെ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് വരും. അതിങ്ങനെ ജന്മസിദ്ധമായിട്ട് തന്നെ കിട്ടണം എന്നൊന്നും ഇല്ല, അങ്ങനെ വിശ്വസിക്കുന്നു. ഇപ്പൊ ഇതിനിടയില് നമ്മളിപ്പോ പറഞ്ഞ മാതിരി പഠിത്തം കഴിഞ്ഞു, ബെസ്റ്റ് ആക്ടർ കോമ്പറ്റീഷനിൽ വിന്നറായി, അത് കഴിഞ്ഞിട്ടുള്ള സമയത്തുള്ള തെരഞ്ഞെടുപ്പുകൾ, ഇപ്പൊ MAT മൂസ പോലത്തെ ഒരു ഒരു സീരീസ് ആകുമ്പോൾ ആ കഥാപാത്രമായിട്ട് നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കുക, കുറെ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇന്ന സുരഭി എന്നുള്ളത് മറന്നു പോകുന്ന അത്രയും ആ ക്യാരക്ടറായിട്ട്, അത് എപ്പോഴെങ്കിലും ഒരു തടസ്സമായിട്ടുണ്ടോ സുരഭി? അത് ഉറപ്പായിട്ടും, അത് ഇപ്പം നമ്മളുടെ ഈ ഒരു തലേണ പോലെ ഇങ്ങനെയും ഇങ്ങനെയും ഉള്ളൊരു അവസ്ഥ അതിനുണ്ടായിട്ടുണ്ട്. ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലോകം മുഴുവൻ ചുറ്റാനുള്ളതും അതുപോലെ തന്നെ സുരഭി എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഉണ്ട് ഈ കേരളത്തിൽ എന്നുള്ളത് അറിഞ്ഞതും എല്ലാവർക്കും ഭയങ്കര 4-ാം ക്ലാസ്സിൽ 4 വട്ടം തോറ്റ ഒരു എല്ലാത്തിനെയും ഭയങ്കര അതിശയോക്തപരമായിട്ട് കാണുന്ന, അതുപോലെ
എല്ലാത്തിനും ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളായിട്ടുള്ള ഒരു ഒരു ക്യാരക്ടറാണ് അത്. അപ്പം അപ്പം എന്നോട് ചാനലിൻ്റെ ആളുകളും എന്നോട് പറഞ്ഞിരുന്നത് ഒരു 60 വയസ്സിനപ്പുറത്തേക്കുള്ള ആളുകൾ ഉപയോഗിക്കുന്ന സ്ലാങ് വേണം ഉപയോഗിക്കാൻ, കുറച്ച് ഇതായിട്ടില്ല, അത് കുറച്ചൊന്ന് അപ്പ് ചെയ്തിട്ട് എക്സാജറേറ്റ് ചെയ്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഭയങ്കര സുരഭിയില്ല, പാത്തു 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 എന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ വലിയ സ്വർണ്ണക്കടേൻ്റെ ഉദ്ഘാടനത്തിന് പോകുമ്പോഴാണെങ്കിലും ആ കടയുടെ തൊട്ടപ്പുറത്ത് വരെ, മുതലാളിയുടെ വീട് വരെ ഞങ്ങൾ ഞങ്ങളുടെ ഡ്രസ്സിലിട്ട് പോകും. അവിടെ നിന്ന് ഒരു കോഫിയൊക്കെ കഴിച്ച് പിന്നെ ആയിരിക്കും 10 മണിയാകുമ്പോൾ പോയാൽ മതിയാവും ഉദ്ഘാടനത്തിന്. അവർ 11 മണിക്കുള്ളതിന് 10 മണിന്ന് നമ്മളോട് പറയും, നമ്മൾ 10 മണിയാകുമ്പോഴത്തെ എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് ചായ കുടിപ്പിക്കാനാണ് ഇതുണ്ടാവുക, അറിയാലോ. അങ്ങനെ ആ ചായ സൽക്കാരം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, നൈറ്റി എടുത്തിട്ടില്ലേ, ഇല്ലെങ്കിൽ അവരടുത്ത കടയിൽ നിന്ന് നൈറ്റി മേടിച്ച് കൊണ്ടുത്തന്ന അവസ്ഥ വരെയുണ്ട്. എന്നിട്ട് നൈറ്റിയും തട്ടോട്ടിട്ട് പോവും ക്യാരക്ടറായിട്ട് പോകുന്നത്. പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടാകുമ്പോൾ നമ്മൾ എന്ത് വേഷവും, ആ പോട്ടെ അത് ഇത്ര പൈസ കിട്ടുന്നതല്ലേ ആ പോയേക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ പോയിട്ടുണ്ട്. പല ഉദ്ഘാടനങ്ങൾക്കും നൈറ്റിയും തട്ടവും വിനോദട്ടനും കള്ളിമുണ്ടൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോയി പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ച് പോന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് മാത്രമാണ് ഇവർ എന്നുള്ളൊരു തോന്നലുണ്ട്. നമ്മൾ ഒരു ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ, അപ്പോൾ ആ സമയത്ത് പാത്തൂനെ പോലെയുള്ള കുറേ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഉട്ടോപ്പിയിലെ രാജാവ് മാത്രമാണ് അങ്ങനെ അല്ലെങ്കിൽ കൂടി അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തത്. പിന്നെ വിളിക്കുന്നവരെല്ലാവരും ഇത് തന്നെ തുടർന്നപ്പം ഈ ആ സീരിയൽ കഴിഞ്ഞിട്ട് 5 വർഷമായി. ഇപ്പോഴും അതിൻ്റെ പേരിലുള്ള പരസ്യങ്ങളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ പേരിലുള്ളതൊന്നും ഞാൻ ചെയ്യുന്നില്ല. സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അല്ലാത്തത് നമ്മൾ തന്നെ നമ്മളെ വേറൊരു രീതിയിൽ കാണിച്ചിട്ടില്ലെങ്കിൽ വേറെ ആർക്കും അത് ആ പറ്റില്ലല്ലോ. അപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയ സമയത്താണെങ്കിലും ശരി, ഞാൻ പാത്തുവാണ്, അപ്പോൾ അതിനെ മാറ്റിയിട്ട് ഒരു റിസ്ക് എടുക്കാൻ ആരും തയ്യാറായിട്ടില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, സുരഭിയെ പോലത്തെ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടറെ തിരഞ്ഞെടുക്കുന്നതിൽ എന്താണ് റിസ്ക് ഉള്ളത് എന്നാണ് തോന്നിയിട്ടില്ലേ? അതെന്താണ് അത് റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ പല ആളുകളോടും ഇപ്പം ഞാൻ ചാൻസ് ചോദിക്കാറുണ്ട്. അപ്പം അതിലെനിക്കൊരു തെറ്റുണ്ടെന്നൊന്നും തോന്നില്ല, ഞാൻ എനിക്ക് പറ്റിയ വേഷം ഉണ്ടോ എന്നുള്ളത് ഞാൻ ചോദിക്കാറുണ്ട്, കാരണം പ്രത്യേകിച്ചും നാഷണൽ അവാർഡിന് ശേഷം. പിന്നെ അതിനു മുമ്പ് നമ്മൾ അങ്ങനെ ചോദിക്കില്ലല്ലോ. അതല്ലാതെ ആകുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ളൊരു അഭിനേത്രിക്കും നമ്മളിപ്പോൾ ഒരു വ്യക്തി കഴിഞ്ഞ ഒരു നടൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കും. അപ്പോൾ ആ സമയത്ത് പലപ്പോഴും കിട്ടുന്ന ഒരു മറുപടി ഇപ്പം ഞാൻ എൻ്റെ ഒരു പ്രായത്തെ പറ്റി പറയാറുണ്ട്. അപ്പം ഒന്നുകിൽ നായികയാക്കാനും വയ്യ, നായികയുടെ അമ്മയാക്കാനും വയ്യ എന്നുള്ള ഉള്ളൊരു അവസ്ഥ പറയാറുണ്ട്. പിന്നെ ചില ആളുകൾ നമ്മളെ വെച്ച് പ്രോജക്റ്റ് കൊണ്ടുപോകുന്ന സമയത്ത് പറയും, അയ്യോ അവർക്ക് മാർക്കറ്റ് ഇല്ല, നിങ്ങൾ ഇവരെ വെച്ചിട്ട് അല്ല വെച്ചിട്ട് ചെയ്യൂ. അതാകുമ്പോൾ അവർ നല്ല നടിയൊക്കെയാണ്, പക്ഷേ നമുക്കത് വർക്കാവില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ചില സിനിമകളിൽ എന്താ പറയുക, സുരഭിക്ക് ചെയ്യാൻ പറ്റിയ ക്യാരക്ടറല്ല, നിങ്ങൾക്കൊക്കെ തരുമ്പോൾ കുറച്ചുകൂടി നല്ല ക്യാരക്ടർ തരണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാറുണ്ട്. അപ്പം അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ നമുക്കിപ്പോൾ അറിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്, ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ തോന്നുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ ഞാൻ പറയും, നീ നരിക്കുനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇവിടെ വരെയൊക്കെ എത്തിയില്ലേ. അപ്പം അന്ന് അർത്ഥം അറിയാണ്ടാണ് മറ്റേ ആ ഇതിനൊക്കെ ചേർന്നത്, മറ്റേ സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ ഇസ് നോ ഈവനിങ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഹൂസ് വുഡ്സ് ദീസ് ഓർ ഐ തിങ്ക് ഐ നോ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് എനിക്ക് അതൊന്നും തന്നെ കാണാപ്പാടം പഠിച്ചിട്ടാണ്, മറ്റേ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്, അതാ എൻ്റെ ലാസ്റ്റ്, അതന്നെ അതന്നെ അല്ല. അതെനിക്ക് അന്ന് അന്ന് ഞാൻ തമിഴ് പദ്യത്തിന് ചോരും കന്നഡ ഇതൊന്നും ഭാഷ അറിഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ, എൻ്റെ ഒരു ഇത് വെച്ചങ്ങ് കയറി അങ്ങ് അലക്കുന്നതാ. ഏതെങ്കിലും മാസികയിലൊക്കെ അടിച്ചു വരില്ലേ, മനോരമയിലൊക്കെ വരുന്ന പോലത്തെ കന്നഡ അല്ല. നമുക്ക് കന്നഡ ബുക്കൊക്കെ ഇവിടെ കിട്ടാനോ, ടൗണിൽ പോയിട്ട് തപ്പിയിട്ട് എടുത്ത് വന്നിട്ട് ഏതെങ്കിലും ആൾക്കാരോടൊക്കെ മാറ്റി, അത് കന്നഡയാണെന്നും അറിയില്ല. ഇരിക്കുന്ന ആൾക്കാർ ഞങ്ങളുടെ ടീച്ചർമാരൊക്കെ തന്നെയായിരിക്കും, അപ്പോൾ അവർക്ക് കന്നഡ അറിയില്ല എനിക്ക് ഉറപ്പാണ്. അപ്പം ഞാനത് അങ്ങനെ നൻഗെ അഷ്ടമിഷ്ടാധിയാവൂ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആ കവിനെ പറ്റിയൊക്കെ പറയേണ്ടി വരുമല്ലോ, അർത്ഥ ഐത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങ് ചൊല്ലുന്നതാ. അങ്ങനെയൊക്കെ സമ്മാനമൊക്കെ കിട്ടില്ലേ. ആ അപ്പൊ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഓരോന്നും ചെയ്ത് 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 നമ്മൾ ഇവിടെ വരെ എത്തിയില്ലേ. അപ്പൊ ഇനി അങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു നല്ല പ്രായം അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു 40കളിലേക്കാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അപ്പൊ അവിടെ എത്തുമ്പോഴത്തേക്കാണ് ഒരു ഞാനൊരു നല്ല നടിയുടെ ഒരു ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുക എന്ന് തോന്നുന്നു. ലക്ഷണങ്ങൾ നല്ല ഒരു സ്ത്രീയുടെ കുറേ ഘട്ടങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞ് എത്തുന്ന ഒരു പ്രായം അതാണല്ലോ. അപ്പോൾ അതാണ് ഞാൻ വെച്ചിരിക്കുന്ന ഒരു സമയം, കാത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് പാകപ്പെടുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം ഇത് എങ്ങനെയൊക്കെ പോയാലും ഞാൻ മുട്ടി നിന്ന് പോയിട്ടില്ല.
ഒരു സിനിമയില്ലാണ്ട് അങ്ങ് നിന്ന് പോയിട്ടില്ല. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ എന്നെ ഇങ്ങനെ തള്ളി 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 ഇങ്ങനെ, അപ്പോൾ ഇടയ്ക്ക് അങ്ങനെ അത്രയും കോൺഫിഡൻസ് പോകുന്ന സമയത്താണ് ഇങ്ങനെ എല്ലും കഷ്ണം ഇട്ട് തരുന്നത് പോലെ ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോ അവാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം തരുന്നു, അല്ലെങ്കിൽ സംഗീത നാടക അക്കാദമി അവാർഡ്, അപ്പോൾ അത് പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ കുറച്ച് ദൂരം പോകും. പിന്നെ അതാ ഞാൻ പറഞ്ഞ പോലെ ഈ 40s ഞാൻ എൻ്റെ ഒരു നാഷണൽ അവാർഡൊക്കെ വെച്ചത്. അവിടെ എത്തുമ്പോൾ ഒക്കെ കിട്ടിയായിരിക്കും, അതൊരു സെക്കൻഡ് ബെസ്റ്റ് ആക്ട്രസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അത്രയും ഞാൻ സ്വപ്നം കിട്ടില്ല. അപ്പോൾ അതെൻ്റെ 30s എനിക്ക് കൊണ്ടു തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എനിക്ക് എന്താണെങ്കിലും അങ്ങോട്ട് എത്ര ദൂരം വേണമെങ്കിലും യാത്ര പോവാം. അപ്പം ഇതൊക്കെ ആപേക്ഷികമാണ്. കുറച്ച് കാലം കഴിയുമ്പം എന്നെയൊക്കെ വെച്ചിട്ടുള്ള സിനിമകളുണ്ടാവും എന്നുള്ളത് വിശ്വസിച്ചിട്ട്. അങ്ങനത്തെ ധൈര്യം കിട്ടാൻ എന്തെങ്കിലും ഉദാഹരണങ്ങൾ മുന്നിലുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ ഇന്ദ്രൻ ചേട്ടന്റെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഇന്ദ്രൻ ചേട്ടൻ ഒരു ബ്രില്യന്റ് ആക്ടറാണ്. ഇപ്പൊ ഇന്ദ്രൻ ചേട്ടൻ ഇല്ലാത്ത സിനിമകളില്ല. അദ്ദേഹം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത അത്രയും വലിയൊരു പ്രസൻസ് ആയി മാറിയിട്ടുണ്ട്. അപ്പൊ ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഇങ്ങനെ മുൻമാതൃകകളുണ്ടോ? ഈ സ്ഥലം ഇതൊക്കെ എനിക്ക് നിൽക്കാവുന്ന സ്ഥലങ്ങളാണ്, ഇതൊക്കെ ഞാൻ അല്ല. ഇപ്പൊ ഞാനിപ്പോ KPSC ലളിതാമ്മയും അതുപോലെ സുകുമാരി ചേച്ചിയും കൽപ്പന ചേച്ചിയും അവരെല്ലാരും കൂടി ഒരു മിക്സ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരെല്ലാരും കൂടെ ചേർന്നൊരു നെടുമുടി വേണം. അപ്പൊ നമുക്ക് പലതും ഇന്നത് എന്നുള്ളതല്ല. അപ്പൊ അമ്മൂമ്മയാണോ സുരഭിയെ വിളിക്കാം, അമ്മയാണോ സുരഭിയെ വിളിക്കാം, നടിയാണോ ചേച്ചിയാണോ, അപ്പൊ ഏതിലേക്കും ഉള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ. നമുക്ക് ഏതും ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു ആക്ട്രസിനെ സംബന്ധിച്ചോളം. ഞാൻ അതിനുള്ള അതാണ് ഇപ്പോഴത്തെ എൻ്റെ സിനിമകളൊക്കെ അതിൻ്റെ ഒരു ശ്രമമാണ്. അപ്പം അങ്ങനെ പാകപ്പെട്ടിട്ടുള്ള ഒരു നടിയായി വരിക എന്നുള്ളതാണ്. അത് നടക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് വരിക എന്നുള്ളത്. ഇപ്പം നമ്മൾ ചിലപ്പം ഏതൊക്കെ ഇപ്പം എല്ലാവരും പറയാറുണ്ട്, ഇപ്പം വെള്ളം പോലെ ആയിരിക്കണം ഓരോ പാത്രത്തിലേക്ക് വെച്ചു അതിന്. അപ്പം അത്രയും ഞാൻ അത്ര വെള്ളം പോലെ ആയിട്ടില്ലാതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പം എൻ്റെ ഷേപ്പൊക്കെ പല ഇതിൽ കുപ്പിയിൽ ഒഴിക്കുമ്പോഴും വന്നു പോകുമായിരിക്കാം. പക്ഷെ ആ ഒരു വെള്ളം പോലെ ആവാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. ഇതിനിടയിൽ ചോദിക്കട്ടെ, ഇതിനിടയിൽ വന്ന സിനിമകളാണ് ഇപ്പൊ പത്മ വരുന്നു. പത്മയിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഞാൻ പാടിയുണ്ടായില്ലേ, അതിലാണ് ആ പാട്ടിന്റെ ടീച്ചറിന്റെ ഭാഗമായിട്ടാണ് സുരഭിയുടെ ഫസ്റ്റ് അപ്പിയറൻസ് കാണുന്നത്. അതൊരു ഇതുവരെ കാണാത്ത തരത്തിലുള്ള, അത് എൻജോയ് ചെയ്യുന്നുണ്ട് സുരഭി? അതിൽ ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ചേച്ചി. അല്ല അത് ഇഷ്ടമാണോ അങ്ങനെ അങ്ങനത്തെ? അല്ല അത് എന്നെ സംബന്ധിച്ചിടത്തോളം പിഷാരടി ചേട്ടന് പറയുന്നുണ്ട്, സീമാജി നായർ ഊരി വെച്ച ചരടും ആ പിന്നും മുണ്ടും ഒക്കെ എടുത്തുവിടാൻ അടുത്ത തലമുറയിൽ സുരഭി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറയലെന്ന്, കാരണം എപ്പോഴും ദാരിദ്ര്യം കഷ്ടപ്പെടുക. അപ്പം ഞാൻ മേക്കപ്പിന് പോയിരിക്കുമ്പോൾ ഞാൻ തന്നെ പറയുന്നുണ്ട്, കുറച്ച് ആദിതേക്കു, കുറച്ച് വ്യാധി, കുറച്ച് വേവലാതി, കുറച്ച് കഷ്ടപ്പാട്, കുറച്ച് ദാരിദ്ര്യം, ഇത്രയും കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞു. കണ്ണിൻ്റെ അടിയിൽ കറുപ്പും കൂടി ആക്കി മുണ്ടും ബ്ലൗസും ഇട്ട് കഴിഞ്ഞാൽ സുരഭി റെഡി. അതാണ് പലപ്പോഴും വേലക്കാരിയുടെ വേഷങ്ങളാണ് ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത്. സ്പെഷ്യലിസ്റ്റാണ് ഞാൻ. അപ്പം അങ്ങനെ ആ ഒരു റോളുകൾ നമ്മളെന്താ ചോദിച്ചത്? ഇത് തന്നെ പത്മയില്. അതേപോലെ എനിക്ക് പ്രത്യേകിച്ച് മേക്കപ്പിൽ മേക്ക് ഡൗൺ 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 തന്നെയായിരുന്നു. അപ്പം അവിടെ നിന്ന് പുറത്ത് നിന്ന്, അതായത് എൻ്റെ കമ്പനിക്കാരല്ല, എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിലുള്ള ഒരാളല്ല, പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതും ഞാൻ പ്രിയാമണിയുടെ ആയായിട്ടാണ് അഭിനയിച്ചത്, വളർമതി എന്ന് പറഞ്ഞിട്ട്. അതിൽ ഇതേപോലെ തന്നെ സാരിയാണെന്നേ ഉള്ളൂ. അപ്പം ഞാൻ കൊതിച്ച് നിന്നിട്ടുണ്ട്. അനൂപേട്ടനും പ്രിയാമണിയും ഒക്കെ ഉള്ള റൊമാൻറ്റിക് സീൻസിനൊക്കെ അവരുടെ ഈ വളർമതി സൈഡ് നിന്ന് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു ട്രേ ഉണ്ടാവും, ആ ട്രേ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ഇവർ ശരിയാക്കുന്നവരെ സെറ്റ് ചെയ്യുന്ന പോലെ. നമുക്ക് ഇപ്പോൾ ഇത് ആരുടെ ആർട്ടുകാർ വന്ന് പിടിക്കുമൊന്നുമില്ലല്ലോ, എൻ്റെ കയ്യിൽ ഫസ്റ്റ് അങ്ങോട്ട് തരും, പിന്നെ ഈ സീൻ റിഹേഴ്സലൊക്കെ ചെയ്ത് സെറ്റാവുന്നവരെ ഞാനിത് പിടിച്ച് നിൽക്കൽ തന്നെയാണ് അവിടെ. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവരെ അഭിനയിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കും ഞാൻ കൊതിയോടുകൂടി. അപ്പോൾ എനിക്ക് ഇല്ലക്കാ വാങ്ങോ അക്ക, ഇത്രയൊക്കെ എനിക്ക് ഈ അക്ക വെച്ചിട്ടൊക്കെ ഉള്ളൂ, ഒരു രണ്ട് ആമാ ഇല്ല ഇതേ ഉള്ളൂ എനിക്ക് ഡയലോഗ്, അങ്ങനെ കുറച്ച് കുറച്ചെണ്ണൊക്കെ ഉള്ളൂ. അപ്പം അത് നിൽക്കുമ്പോൾ ഇവർ അഭിനയിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൊതിയുണ്ട്. അപ്പം നമ്മളൊരു തിരുവനന്തപുരത്തൊരു ചെറിയൊരു ലോഡ്ജ് അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം ഞാൻ ആ കണ്ണാടിയിലേക്ക് എനിക്ക് എത്തൂല കേട്ടോ, അത് അത്ര ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് വലിയൊരു കണ്ണ്. അപ്പം ഞാൻ അതിലേക്ക് ഏന്തി നോക്കിയിട്ട് ഈ ഇവരുടെ പ്രിയാമണി ഡയലോഗൊക്കെ കാണാതെ പഠിച്ചിട്ട് ഞാൻ അന്ന് ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് എനിക്ക് ഒരു ഹീറോയിനായിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ കഥാപാത്രം പോലും സിനിമയിൽ സ്വപ്നം കാണാൻ അവകാശമില്ലാത്തൊരു സമയത്താണ്.
പിന്നീട് ഒരു സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ അനുബേട്ടനാണ് വിളിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഒരു സിനിമയിൽ അഭിനയിക്കേണ്ടതെന്ന് പറഞ്ഞു. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആ സിനിമ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഞാൻ ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇത് ഏത് കാലത്ത് ചെയ്യുകയാണെങ്കിലും എന്നെ തന്നെ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആ ചേടിയടി വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അന്ന് രാത്രി തന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അതെ ഞാൻ വേറൊരു സിനിമ ചെയ്യുന്നുണ്ട്, അപ്പം നീ ഒന്ന് വാ, നിൻ്റെ പുതിയ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടു, അപ്പോൾ നമുക്കൊരു മേക്കപ്പ് ടെസ്റ്റ് ചെയ്യാനാണെന്ന്. അങ്ങനെ വന്ന് ഞാൻ ഒന്ന് സുന്ദരിയാക്കി നോക്കി. അപ്പോൾ ഓക്കെ കുഴപ്പമില്ല രീതിയിൽ അദ്ദേഹം ഇതെടുത്തത്. അപ്പോൾ ഇതിൽ അപ്പോൾ എനിക്ക് സ്പെഷ്യലായിട്ട് മേക്കപ്പ് മേനൊക്കെ വെച്ചിട്ടാണ് അത്, അങ്ങനത്തെ ഒരു ക്യാരക്ടറും കൂടിയാണ്. അപ്പോൾ അത് അദ്ദേഹം എടുത്ത ആ ഒരു ധൈര്യത്തെ ഞാൻ എപ്പോഴും സ്നേഹപൂർവ്വം അഭിനന്ദിക്കുന്നു. ഞാൻ കൃതാർത്ഥയാണ് അതിൽ. കാരണം അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പിന്നെ പിന്നെ സ്ക്രിപ്റ്റും പിന്നെ നടനും ഒക്കെ ഇതാണ്. അപ്പം വേണമെങ്കിൽ വേറൊരാളെ നിർത്താമായിരുന്നു അവർക്ക്. ഈ പറഞ്ഞ പോലെ എൻ്റെ സിനിമ എന്നെ വെച്ച് കഴിഞ്ഞാലൊന്നും സിനിമ തിയേറ്ററിലേക്കൊന്നും ആളുകൾ ഇടിച്ചു കയറുമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരു തരത്തിലും വിൽപ്പന സാധ്യത അങ്ങനെ രീതിയിൽ ഇല്ല. ഇപ്പം നാഷണൽ അവാർഡ് ആണെങ്കിൽ കൂടി അതിനും ഒരു മാർക്കറ്റ്, നമ്മളല്ലാതെ നായികയാവുമ്പോൾ മാത്രമേ അതിനും വാല്യൂ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ നമുക്കിനി ഓസ്കാർ കിട്ടിയാൽ പോലും അങ്ങനെ അതാണ് രീതി. അപ്പം അതുകൊണ്ട് അദ്ദേഹം അതൊരു വലിയ റിസ്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതെനിക്ക് ഭയങ്കര, ഞാൻ ഏറ്റവും കൂടുതൽ സുവിച്ച് ചെയ്ത സിനിമയാണ്. ഞാൻ അയാത്തിലായിരുന്നു 10-20 ദിവസം. സാധാരണ ഞാൻ വെയിലും പുകയും കഷ്ടപ്പാടും ഒക്കെ തന്നെയാണ് എപ്പോഴും സ്ക്രീനിൽ ഉണ്ടാവുക. അപ്പം അതുപോലെ അങ്ങനെ ഒരു ഇതിലൊക്കെ നിന്ന് പിന്നെ മൂന്നാറും അവിടെ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ഇതിൽ സമാധാനത്തിലും സന്തോഷത്തിലും ചെയ്ത സിനിമ. കാരണം എനിക്ക് മേക്കപ്പ് ഒന്നും പോകാൻ പറ്റില്ല. മറ്റേ നമുക്ക് വേർത്താലും നമുക്ക് പ്രശ്നമില്ല, അത് നമ്മുടെ ക്യാരക്ടറിൻ്റെ ഭാഗമാണെന്ന് വിചാരിക്കാം. അതല്ലാതെ എപ്പോഴും നമ്മൾ സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കണമല്ലോ. അതിൽ കുറച്ച് ഒരുക്കക്കാരിയാണ്, അതിൽ കുറച്ചിങ്ങനെ മുടിയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വളച്ചൊക്കെ ഇരിക്കുന്നത്. പിന്നെ കള്ളൻ ഡിസൂസ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയും അതും ഇതുപോലെ തന്നെ സൗബിനും ദിലീഷേട്ടനും ആരിഷേട്ടനും, അത് പിന്നെ നമ്മളെ സുഹൃത്തുക്കളും ഒക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അല്ലല്ല ഞങ്ങൾ അവരുടെയൊക്കെ മനസ്സിൽ സുരഭി എന്ന് പറഞ്ഞ ആക്ടർക്കുള്ള സ്ഥാനം വളരെ വലുത് തന്നെയാണ്. ഇപ്പൊ അടുത്ത ഘട്ടത്തിലേക്ക് സുരഭി കണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് വേണ്ടി മാറ്റി വെച്ചതായിരിക്കണം ആലോചന. തീർച്ചയായിട്ടും ദിലീഷ് ഇപ്പൊ ഇന്ന് രാവിലെ പോത്തനായിട്ട് നമ്മള് സംസാരിച്ചതാണ്. അപ്പോ അത് ഇപ്പം ദിലീഷ് ഏട്ടൻ വിളിക്കാത്തതിന് ഇപ്പോൾ പലരും ആളുകൾ ചോദിക്കും ദിലീഷൊക്കെ സുരഭിയുടെ സുഹൃത്തല്ലേ പറഞ്ഞുകൂടെ ഇതാക്കി കൂടെ. പക്ഷേ ദിലീഷ് ഏട്ടനോട് എനിക്ക് അങ്ങനെ പറയാൻ തോന്നലില്ല. ഞാൻ അപ്പോൾ ഫസ്റ്റ് പടം ചെയ്യുമ്പോൾ എല്ലാ പടം ചെയ്യുമ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട്, വിളിച്ച് പറയാറുണ്ട് എടീ എനിക്ക് ഈ പടത്തിൽ വേഷമൊന്നുമില്ല കേട്ടോ എന്ന് ആദ്യം തന്നെ വിളിച്ച് പറയും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു 10 ലക്ഷം രൂപ വേണമെന്ന് ചോദിച്ചാലും ഒന്ന് വിളിച്ച് ചോദിക്കാൻ പറ്റുന്നവരും. പുള്ളിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ടായിരുന്നു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ അതെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. അപ്പോൾ അത് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ വൈസ് ചെയർപേഴ്സൺ ആണ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ തൻ്റെ പേരെന്താ കുറച്ച് തടിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ തന്നെവിടെ എനിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല ഒരെണ്ണം കൂടെ കിട്ടാണ്ട്. അങ്ങനെയാണെങ്കിൽ തനിക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ടേ ചേരാൻ പറ്റുള്ളൂ, 3000 രൂപ എടുക്കാം. അങ്ങനെ ചേരാൻ വന്ന് 3000 രൂപ എനിക്ക് തന്നെ. അപ്പോൾ എൻ്റെ കയ്യിൽ ചേരാൻ പൈസയില്ല. ഞാൻ അത് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു പപ്പ അയച്ചിട്ട് തരുള്ളൂ. എൻ്റെ പപ്പ +1 ആയപ്പോൾ മരിച്ചത്. അപ്പോൾ ഞാൻ പപ്പ അബ്രോഡാണ്, പപ്പ അയച്ചിട്ട് ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് എമ്മയ്ക്ക് ചേർന്നത്. അന്ന് മുതലുള്ള വന്നിട്ട് ഞങ്ങൾ പോയിട്ട് ഒരു ഉണ്ടമ്പുരിയൊക്കെ വാങ്ങി എൻ്റെ ക്ലാസ്മേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് ചിരിച്ചിട്ട് പിരിഞ്ഞു. ആ ഒരു ബന്ധം തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത്. അപ്പം അതുകൊണ്ട് ദിലീഷ് ഏട്ടനെ എനിക്ക് വിളിക്കാത്ത അങ്ങനത്തെ ഇതൊന്നുമില്ല. അപ്പം നാഷണൽ അവാർഡിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങൾ ഒരു ബാച്ചിൽ പഠിച്ചിറങ്ങിയതാണ്. അപ്പം ഞാൻ ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് ഫ്രണ്ടിൽ വാങ്ങിക്കുന്നു, തൊട്ടപ്പുറത്ത് ബാക്കിൽ സീറ്റിലിരുന്നിട്ട് ദിലീഷ് ഏട്ടൻ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് വേണ്ടി വാങ്ങിക്കാൻ പോകുന്നു. ഞങ്ങൾ യൂണിവേഴ്സിറ്റി ഞങ്ങൾക്ക് ഒരുമിച്ച് സ്വീകരണം, പിന്നെ ഞങ്ങളുടെ ഫോട്ടോ ഡിപ്പാർട്ട്മെൻറ്റിൽ വെക്കുന്നു. അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അന്ന് ഞങ്ങൾ അന്ന് മഹാരാജാസ് മഹാരാജാസ് എന്നാണല്ലോ എല്ലാവരും പറഞ്ഞോണ്ടിരിക്കും. അപ്പം ഞങ്ങൾ കൂത്തമ്പലത്തിൻ്റെ ആ വിങ്ങിലിരുന്നിട്ട് ഇങ്ങനെ പറയായിരുന്നു ഈ യൂണിവേഴ്സിറ്റീൻ്റെ പേരിൽ നമ്മളൊക്കെ എന്തെങ്കിലും അറിയപ്പെടുന്ന ഒരു കാലം ഉണ്ടാവുമോ, അല്ലേ സുരഭിയൊക്കെ കാലടിയിലാണ് പഠിച്ചത് എന്നൊക്കെ പറയുന്നൊരു. അപ്പം ഇപ്പം അങ്ങനെ എല്ലാ കുറച്ച് പേരൊക്കെ പറയാറുണ്ട്. അപ്പം അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ അതിലൊക്കെ അഭിമാനം കൊണ്ട് ജീവിക്കുകയാണ്. എനിക്ക് പറയാൻ വെച്ചാൽ സുരഭി എന്ന് പറഞ്ഞ ആക്ടറെ കുറിച്ച് ശരി പൂർണ്ണമായി ധാരണയുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പോഴും സുരഭി എന്ന് പറഞ്ഞ ആക്ടറെ സിനിമയിലേക്ക് എന്താ പറയുക, അവരൊരു കൃത്യമായ സ്ഥലത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടായിരിക്കാം, മനസ്സിലാവാതെ പോയവരും ഉണ്ടായിരിക്കാം. ഇതെല്ലാ ധാരണകളൊക്കെ മാറി ശരിയായിട്ടുള്ള സുരഭിയുടെ എല്ലാ സ്വപ്നങ്ങളും ഒക്കെ വരുന്നത് സിനിമയ്ക്കും
പ്രേക്ഷകർക്കൊക്കെ ആവശ്യമാണ്. അപ്പോൾ അത് നടക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആശംസകൾ. താങ്ക് യു.